അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നതൊരു സമൂസയാണ്. നോമ്പ് തുറക്കാൻ പറ്റിയ ഒരു സമൂസയാണ്. നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഞാൻ ഇന്നിവിടെ ഒരു ചിക്കൻ സമൂസ ഉണ്ടാക്കാൻ വേണ്ടി മാവ് കുഴയ്ക്കാം. അതിനാദ്യം ഒരു കപ്പ് മൈദ മാവാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. പിന്നെ കുറച്ച് വെജിറ്റബിൾ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. രണ്ട് സ്പൂൺ വരെ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സായതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് ചപ്പാത്തിക്ക് കുഴക്കുമ്പോൾ കുഴച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഈ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നമ്മുടെ മാവ് നന്നായിട്ട് കുഴഞ്ഞിട്ടുണ്ട്. ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. നമ്മുടെ സമൂസയുടെ ഫില്ലിംഗ് ഉണ്ടാക്കാൻ വേണ്ടി ഫാനിൽ ഞാൻ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഒന്നിച്ച് ചതച്ചത് ഇട്ട് കൊടുക്കുകയാണ്. ഒരു പച്ചമുളക് ചെറുതായി മുറിച്ചതാണ്. അതുപോലെ ഒരു സവാള ഞാനത് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് എടുത്തതാണ്. ചെറിയ കുഞ്ഞായിട്ട് ഇപ്പോൾ പെട്ടെന്ന് വഴിച്ച് കിട്ടി നമുക്ക് വഴിച്ചുകൊണ്ട് കുറച്ച് ഉപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് രണ്ട് ചിക്കൻ പീസ് വേവിച്ച് ഉപ്പിട്ട് വേവിച്ചതാണത്. ചെറുതായിട്ട് ഒന്ന് പിച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു പൊട്ടറ്റോ വലിയ പൊട്ടറ്റാണ് വേവിച്ച് ഉടച്ചെടുത്തതാണ്. അര ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ഇത് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി. കുറച്ച് മഞ്ഞൾപ്പൊടി. അര ടീസ്പൂൺ കുരുമുളക് പൊടി. സമൂസയുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ട് യോജിപ്പിച്ച് ഉപ്പൊക്കെ നോക്കി കാണണം. കുറച്ച് മല്ലിയിലൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഷീറ്റ് തയ്യാറാക്കാം. നമ്മുടെ മാവ് നന്നായിട്ട് കുഴഞ്ഞിട്ടുണ്ട്. ഒരു ഉരുളയായിട്ട്
ഇതേപോലെ ഇങ്ങനെ പരത്തിയിടണം. അതിന് ശേഷം നമുക്കെല്ലാം ചെയ്തെടുക്കണം. നമ്മൾ വേറൊരു മോഡലിനും കൂടെ സമൂസയ്ക്ക് പരത്തുകയാണ്. ഇതിൻ്റെ സൈഡൊന്ന് മുറിച്ചു കൊടുക്കണം. കുറച്ച് പിന്നിങ്ങി നമുക്കിതിൽ ഇങ്ങനെ വെച്ച് കൊടുക്കും. അതിന് ശേഷം ഈ രണ്ട് സൈഡിൽ നിന്ന് കുറച്ച് മുറിച്ച് മാറ്റും. ഇനി രണ്ട് ഷേപ്പിലും ഈ സമൂസ ഇതുണ്ടാക്കിയിട്ടുണ്ട്. നമുക്കത് പൊരിച്ചെടുക്കാം. നമ്മുടെ എല്ലാ സമൂസയും പൊരിച്ച് കോരിയിട്ടുണ്ട്. ഇത് രണ്ട് സൈസിൽ ഞാനിത് ഉണ്ടാക്കിയതാണ്. നിങ്ങൾ എല്ലാ രീതിയിലും ട്രൈ ചെയ്ത് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റുമാണ്. നല്ലൊരു നോമ്പ് തുറക്കാനൊക്കെ പറ്റിയ ഒരു സമൂസയാണിത്.